ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 31 ഇവിടെ അവസാനത്തെ ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഞാൻ ഓർക്കുമായിരുന്നു കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത്. കൊറോണ എല്ലാവരെയും ബാധിച്ചു, ഈ ലോകം മുഴുവൻ. എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തകർത്ത് പലരുടെയും ജോലി നഷ്ടപ്പെട്ടു, ജീവിതം തന്നെ കൈവിട്ടു പോയി, പലരും പല സ്ഥലത്ത് സ്റ്റക്കായിപ്പോയി. നാടുകളിൽ വന്ന് വീടുകളിൽ വന്ന് ഫാമിലിയെ കാണാനോ ഫ്രണ്ട്സിനോട് കൂടാനോ ആഘോഷങ്ങളൊക്കെ പല രീതിയിൽ വിർച്വലായി, എല്ലാം ഇലക്ട്രോണിക് ആഘോഷങ്ങളിലേക്ക് മാറി. നമ്മുടെ ക്രിസ്മസും മറ്റ് കാര്യങ്ങളും എല്ലാം തകിടം മറിഞ്ഞ ഒരു കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഞാൻ ആലോചിക്കുകയായിരുന്നു, എത്രയൊക്കെ വന്നിട്ടും ദൈവം എന്നെ നടത്തിയ ആ ഒരു നിമിഷങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഞാൻ നിങ്ങൾക്കറിയാം ഞാനൊരു നേഴ്സാണെന്നുള്ളത്. ഇവിടെ കൊറോണ എല്ലാ രാജ്യത്തിലും ഉള്ളതുപോലെ തന്നെ ടൊറൻ്റോയിലെ, ഞാൻ താമസിക്കുന്നത് ടൊറൻ്റോയിലാണ്, എസ്പെഷ്യലി ഈ ഏരിയയിൽ നല്ല രീതിയിൽ പോസിറ്റീവ് കേസുകളുണ്ട്. ലോക്ക്ഡൗൺ ആണ് ഇപ്പോഴും. പക്ഷേ എന്നാൽ പോലും എനിക്ക് ലൈസൻസ് കിട്ടി, നേഴ്സിങ്ങിൻ്റെ ലൈസൻസ് കിട്ടിയത് മാർച്ചിലാണ്. പക്ഷേ സേഫ്റ്റി പ്രമാണിച്ച് കുഞ്ഞും ഹസ്ബൻഡും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നോക്കാനോ ഫാമിലി ഒന്നും മറ്റാരും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ മോളുള്ളത് കൊണ്ട് ജോലിക്ക് കയറിയില്ല ഞാൻ. ഭയങ്കര ആയിട്ട് കേസുകളാണ് ഇവിടുത്തെ എല്ലാ ഹോസ്പിറ്റലാണെങ്കിലും നേഴ്സിംഗ് ഹോം ആണെങ്കിലും ഒക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് കയറിയില്ലായിരുന്നു. പക്ഷേ എത്രത്തോളം നമ്മളിങ്ങനെ കയറാതിരിക്കും എന്നുള്ളത് അതൊരു കൺസേൺ ആയിരുന്നു. എനിവേ, ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ ജോലിക്ക് കയറി, ഇപ്പം 3-4 ആവുന്നു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്ന അറിയില്ല, ദൈവം ചെയ്യുന്ന ആ ഒരു, ഞാൻ ജോലിക്ക് കയറി അതിന് ശേഷം ഒരു ആ രണ്ടിടത്ത് ഞാൻ വർക്ക് ചെയ്ത സമയത്ത്, ആദ്യത്തെ 3 വർക്ക് ചെയ്യുന്നത് ഒരു റിട്ടയർമെൻറ്റ് ഹോമിലായിരുന്നു. അവിടെ സത്യം പറഞ്ഞാൽ ഒരൊറ്റ കേസ് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ സെക്കൻഡ് വേവ് വരുന്ന സമയം കൊണ്ട് തന്നെ അവർ ആദ്യത്തെ അതെല്ലാം കഴിഞ്ഞ് രണ്ടാമതൊരു വരവുണ്ടായിരുന്നല്ലോ, ഈ സമയത്താണ് ഞാൻ കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിൽ ഉള്ളവർക്കൊക്കെ മനസ്സിലായി ഇതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ളത്, അവർക്കൊരു പിടുത്തം കിട്ടി. ആദ്യ സമയത്താണ് അവരുടെ കൈവിട്ടു പോകുന്നത്, കേസുകളൊക്കെ കൂടിയതിൻ്റെ കാരണം അതാണ്. അപ്പോൾ രണ്ടാമത് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് PPE കിട്ടുക, ഗ്ലൗ കാര്യങ്ങളെല്ലാം തരിക, ഭയങ്കര സ്ട്രിക്റ്റ്, വിസിറ്റേഴ്സിനെ ഒന്നും അലോ ചെയ്യുന്നില്ല. അങ്ങനെ കെയർ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ കേസിൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പം ഞാൻ വർക്ക് ചെയ്ത ആ റിട്ടയർമെൻറ്റ് ഹോമിൽ ഒരു കേസ് പോലും ഉണ്ടായിരുന്നില്ല. പെർഫെക്റ്റ്ലി ഞാൻ സേഫായിരുന്നു, ദൈവം എന്നെ അവിടെ കരുതി. അതിനുശേഷം അവിടുത്തെ ജോലി കുറച്ചധികമായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു മാറ്റം ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ മറ്റൊടുത്ത് കയറി. ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ പോസിറ്റീവ് കേസ് ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ ഓറിയൻറ്റേഷൻ എല്ലാം കഴിഞ്ഞ് ജോലി തരുന്നത് ഈ കേസുള്ള ഫ്ലോറിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ദൈവമേ എങ്ങനെയാണ്, ഞാൻ നോ പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു കേസില്ലാത്ത ഫ്ലോറിൽ മതി വർക്ക് ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചാൽ അവിടെ ഇന്നലെ നാളെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു നിലനിൽപ്പുണ്ടാവില്ല, അപ്പോൾ ജോലി ഇല്ലാതെ ആയി പോകത്തേ ഉള്ളൂ. നമുക്കൊരിക്കലും നോ പറയാൻ പറ്റില്ല എന്ന് എനിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, എങ്ങനെയാണ് ദൈവമേ ഞാനിത് മാനേജ് ചെയ്യാന്നുള്ളത്. അവിടെയും ദൈവത്തിൻ്റെ അദൃശ്യമായ കരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ കയറി അവർ ആ രോഗിക്കൊപ്പം ഞാൻ ചെലവിട്ടു പോയി. പക്ഷേ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് ഇതിൻ്റെ സയൻസ് സിംറ്റംസ് ഒക്കെ ഉണ്ട്. ഫുൾ നമ്മൾ ഡ്രസ്സ് ചെയ്ത് കംപ്ലീറ്റ് ഇതിനകത്താണ് പോകുന്നത്. ടെൻഷനുണ്ട് എന്നാൽ പോലും എന്ന് വെച്ച് നമുക്ക് പേടിച്ച് മാറി നിൽക്കാൻ ഒരിക്കലും കഴിയില്ല. ഫേസ് ചെയ്യാന്നുള്ളതാണ്, നമുക്കൊന്നും വരില്ല, അത് നമുക്ക് പകരില്ല എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ അവരെ കെയർ ചെയ്തതും അവർക്ക് മെഡിസിൻ കൊടുത്തതും അവർക്ക് ഫുഡ് കൊടുത്തതും എല്ലാ കാര്യങ്ങളും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കഴിഞ്ഞ ആഴ്ച, എല്ലാ ആഴ്ചയും നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യണം. എല്ലാ ട്യൂസ്ഡേയിലും ഹെൽത്ത് റിലേറ്റഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരും കോവിഡ് ടെസ്റ്റ് ചെയ്യണം. ഇവിടെ മസ്റ്റാണ്, മാൻഡേറ്ററി ആണ്. കഴിഞ്ഞ ആഴ്ച ചെയ്തതിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു, നെഗറ്റീവാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് അവരിൽ നിന്നും അത് പകർന്നില്ല. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആർക്കും അത് ഉണ്ടായില്ല. മറ്റൊരു സന്തോഷ വാർത്ത എനിക്ക് പറയാനുള്ളത്, ഞാൻ കോവിഡിൻ്റെ വാക്സിൻ സ്വീകരിച്ചു. മെനഞ്ഞാന്നായിരുന്നു ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ് ജാനുവരി 19th. സോ വാക്സിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് ആളുകൾ വാക്സിൻ, കൊറോണ വരുന്നത് പേടിയില്ല, പക്ഷെ വാക്സിൻ എടുക്കുന്നതിനെ പറ്റി പേടിക്കുന്ന ആളുകൾ ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു. കൊറോണ വന്ന് കുഴപ്പമില്ല, മരിച്ചാലും വേണ്ടില്ല, പക്ഷെ വാക്സിൻ എടുക്കില്ല, എനിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നുള്ള ഒരു ആളുകളുടെ ഒരു ചിന്ത ഞാൻ കണ്ടു. പക്ഷേ ഞാൻ വാക്സിൻ എടുത്തു. നമുക്ക് നമ്മുടെ സേഫ്റ്റിയാണ് വലുത്, നമ്മുടെ ഫാമിലിയുടെ സേഫ്റ്റിയാണ് വലുത്. അതുകൊണ്ട് തന്നെ അത് ഞാൻ വിചാരിക്കും
പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, ദൈവമേ ഇത് എന്നിലൊരു മാറ്റമോ എനിക്കൊരു അപകടമോ ഒരു എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും ആണെങ്കിൽ നീ ഇത് സമ്മതിക്കില്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയി വാക്സിൻ എടുത്തത്. പക്ഷേ ഇപ്പം 3 ദിവസമാണ്, ഇതുവരെ എനിക്കൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ലോങ് ടേം ആയിട്ട് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവുന്ന ആളുകൾ പറയുന്നു, എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അതിന് ഒരു പഠനമൊന്നും നടന്നിട്ടുള്ളതായിട്ട് എനിക്ക് അറിയില്ല. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് നാളെ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മുടെ കയ്യിലല്ലല്ലോ. നമുക്ക് എപ്പോൾ വേണേലും എന്തും സംഭവിക്കാം. ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ദൈവം നടത്തും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ട് അത് ദൈവഹിതമായിരുന്നു വാക്സിൻ എടുക്കുക എന്നുള്ളത്. പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മൾ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ ഈ സൊസൈറ്റിയെ രക്ഷിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിലുള്ള സാധാരണ ആളുകൾ അത് ഒരിക്കലും എടുക്കില്ല. അപ്പോൾ അത് വാക്സിൻ എടുത്തു എന്നുള്ളതാണ് മറ്റൊരു സന്ദേശം. ദൈവം അത് ഒരുക്കി തന്നു, ആ വാക്സിൻ എടുക്കാൻ പറ്റുന്ന ഒരു രാജ്യത്തിൽ എത്തിച്ചു, ദൈവം തന്നെ അത് കരുതി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എത്രയോ ആളുകൾക്ക് അത് പറ്റുന്നുണ്ടായിരിക്കില്ല, ആഗ്രഹം ഉണ്ടായിരിക്കും വാക്സിൻ എടുക്കണമെന്ന്, പക്ഷേ നടക്കുന്നുണ്ടായിരിക്കില്ല. ദൈവം തന്നെ അവിടെയും കരുതി. ഇനി അവിടെ പോസിറ്റീവ് കേസുകൾ ഉണ്ടാവാം, ഫ്രഷ് കേസ് വന്നെന്നിരിക്കാം. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട്, തമ്പുരാൻ നമ്മളെ പൊന്നുപോലെ നടത്തും. ഇത് December 31 അങ്ങനെ ഈ വർഷം ഇവിടെ അവസാനിച്ചു എന്ന് നമുക്കറിയാം. നാളെ ഇന്ത്യയിൽ ഓൾറെഡി ആയി കാണും, ന്യൂ ഇയർ ആയിട്ടുണ്ട്. അടുത്ത വർഷം എന്താണ് നമ്മുടെ മുമ്പിൽ വരുന്നതെന്ന് അറിയില്ല. എന്ത് വന്നാലും ഈ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ പഠിച്ചൊരു പാഠമാണ്, എന്ത് വന്നാലും ദൈവം നമ്മളത് മാനേജ് ചെയ്യണം, നമ്മളത് പിടിച്ചു നിന്നേ പറ്റൂ എന്നുള്ളത്. അടുത്ത വർഷവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വന്നിരിക്കും. അപ്സ് ആൻഡ് ഡൗൺസ് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്, പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഒരു വർഷം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം നടത്തി തരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷം നിങ്ങൾക്കുണ്ടാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ എൻ്റെ കുടുംബത്തെ ഓർക്കണം. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ജോലി ചെയ്യേണ്ടതാണ്, നിങ്ങളത് പ്രത്യേകം ഓർക്കണം. ഇനിയും വചനത്തെ പറയുവാനും ബൈബിളിനെ പറ്റി സംസാരിക്കാനും എനിക്ക് ഒരനുഗ്രഹം ഉണ്ടാവണം, അതിനുള്ള സമയം കിട്ടണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഗ്യാപ്സ് ഒരുപാട് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാം കൂടെ മാനേജ് ചെയ്യാനുള്ള ഒരു ഇത് എനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വരുന്നത് വീഡിയോസ് ഇടാനായിട്ട്. എനിവേ, എല്ലാവരുടെയും പ്രാർത്ഥനയിലെ ഓർക്കണം. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ന്യൂ ഇയർ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗോഡ് ബ്ലെസ് യു ആൾ.